പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുമ്പളങ്ങി, കുമ്പളം, ചെല്ലാനം പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തത്. ചവറ മാട്രിമോണിയുമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് ചവറ മാട്രിമോണിയലിൻ്റെ ജോൺസൺ സി എബ്രഹാം ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. അതിലുപരി ഇന്ന് നമ്മുടെ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പമുള്ള 3 പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് നിൽക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് അവർക്ക് നമ്മൾ ചെറിയൊരു സഹായം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കവറ ഫാമിലി വൈസ് പ്രസിഡന്റാണ് നമുക്ക് നൽകുന്ന ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മറ്റു തൊഴിലാളികൾ എന്നോട് ആവശ്യപ്പെട്ടത് വളരെ നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന എന്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ സന്തോഷം എന്നോട് അവർ പങ്കുവച്ചിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൂമും കഴിഞ്ഞുകഴിഞ്ഞ എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചു. അതും അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനിയും ശ്രമിക്കും, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഇതേപോലെയുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഭരണസമിതി പ്രത്യേകിച്ചും കുറിച്ചൊക്കെ പലരും പലതും പറയുമെന്ന് പറഞ്ഞിട്ടു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചവിടെ എൻ്റെ ലൈഫ് ഹൗസ് പള്ളൂര ഗോപിയിൽ നിന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം ചില സമയത്ത് ഞാൻ ചിലപ്പോൾ കാട് വിളിച്ച് കിടക്കും. അച്ഛനും പോയി നമ്പേഴ്സും കഴിയുമ്പോൾ തൊഴിലുറപ്പുകാർ വരും. അവർ വളരെ മനോഹരമാക്കി ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയും എനിക്കറിയാവുന്നതാണ്. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നൊരു മഹനീയമായ കാര്യമാണ്. നിസ്സാരമല്ല. സൂചിപ്പിച്ചതുപോലെ ഞാൻ യൂറോപ്പും യുകെ ഒക്കെ പോലുള്ള കടകളിൽ ബോധിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ ഒരു തുപ്പാതെ ഒരു കഷ്ണം പേപ്പർ കഷ്ണം പോലും ഇല്ലാത്ത മനോഹരമായ അവസ്ഥ നമ്മൾ ഇവിടെയും മാറിയിരിക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പുകാരോട് എനിക്ക് പറ്റിയ ഇതാണ്. കാരണം പലപ്പോഴും ഞാൻ എനിക്ക് 26 ബ്രാഞ്ചിൽ പാലക്കോട്ടെ കാഞ്ഞിരപ്പള്ളി പലയിടത്തും പോയി വരുമ്പോൾ അത് പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴും വണ്ടി ഓടിച്ചു വരുമ്പോൾ മറിഞ്ഞു പോകുന്ന പുല്ല് വളർന്നിരുന്നപ്പോൾ ചില സമയത്ത് ഇവർ 10-15 പേരിൽ നിന്ന് വെട്ടി നിരപ്പാക്കി കഴിയുമ്പോൾ കാഴ്ച കാണുന്നത് അപകടം ഒഴിവാക്കാൻ പറ്റും. അത്തരത്തിലുള്ള മഹനീയമായ ഒത്തിരി പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് നിങ്ങൾ. പല സ്ഥലങ്ങളിലായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് ചില സമയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവര് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ല, 2 കൈയുറ ഇല്ല, 3 അവർക്ക് ഷൂസ് ചെളിയിലിറങ്ങി അതുപോലെ തന്നെ ഈ കാർബോസറൊക്കെ ഇടുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഷൂസ്, അതില്ല. നമുക്ക് അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള മാർഗങ്ങളും വളരെ കുറവാണ്. അവർ വെളിച്ചത്തിൽ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ വഴിയൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുള്ളൂ. അതിന്റെ വെളിച്ചത്തിൽ അന്ന് ഞാൻ ജോൺസൺ ചേട്ടനുമായിട്ട് ഈ ഒരു വിഷയം ഷെയർ ചെയ്തതിന്റെ വെളിച്ചത്തിൽ ലയൺസ് ക്ലബിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ ഒരു ലെറ്റർ തയ്യാറാക്കി കൊടുക്കുകയും പക്ഷെ ലയൺസ് ക്ലബ്ബ് ആ ഒരു സമയത്ത് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ചവറ മാട്രിമോണിയൽ 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ചവറ മാട്രിമോണിയൽ ഏകദേശം 2 ലക്ഷത്തോളം വിവാഹങ്ങൾ നടത്തിയ ഒരു ചടങ്ങ്, 25 വർഷം പൂർത്തീകരിച്ചതിന്റെ ഒരു ചടങ്ങിൽ ഞങ്ങൾ ഈ സഹായം ഏറ്റുവാങ്ങിയത് ബഹുമാനപ്പെട്ട കെ വി മുൻ MP കെ വി തോമസ് സാറ് അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ഒരു സഹായം ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാൻ കാണിച്ച ആ മനസ്സിന് വലിയൊരു നന്ദി പറയുകയാണ്. കാരണം ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെ നല്ല ഉൾപ്പെടുത്തങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ ജോലി സ്ഥലത്തേക്കും ജോലിയുടെ പ്രത്യേകതയെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന് അവരെ കുറ്റം പറയുക എന്നുള്ളതാണെന്ന് പൊതുവെ കണ്ടുവരുന്ന അവരെ ആക്ഷേപിക്കുക. അവർ തൊഴിലിരിപ്പാണ്, തൊഴിൽ ഉറപ്പല്ല, തൊഴിലിരിപ്പാണ് ഇതെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ സഹായിക്കാൻ മനസ്സിലാക്കുക. കാരണം അവരുടെ അവസ്ഥ കേവലം 291 രൂപയ്ക്കാണ് അവർ ഈ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി ജോലി എടുക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുമുണ്ട്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. പള്ളുരുത്തിയിൽ നിന്നും റെഡ് ജനറൽ ബെല്ലം.
ആയിരുന്നു.